തിരുവനന്തപുരം നഗരസഭയിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടും എന്ന ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും. കനത്ത പോളിംഗ് മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷയും സമ്മാനിക്കുന്നുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിൽക്കുമ്പോഴും പ്രചാരണത്തിന് കാര്യമായ കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ജനക്കൂട്ടവും കൊട്ടിക്കലാശവും ഇല്ലായിരുന്നു എന്നു മാത്രം. സാമൂഹിക മാധ്യമങ്ങളിലും വാശിയേറിയ പ്രചാരണം നടന്നു. നഗരസഭയിലെ ബൂത്തുകളിൽ വോട്ട് ചെയ്യാനെത്തിയ മൂന്ന് മുന്നണികളിലെ നേതാക്കളുടെ പ്രതികരണത്തിലും നിറഞ്ഞത് ജയിക്കാനാവും എന്ന ആത്മവിശ്വാസം. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണമാറ്റമുണ്ടാകുമെന്ന് തിരുവനന്തപുരത്തിൻ്റെ എം പി കൂടിയായ ശശി തരൂർ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന ഭരണത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിലാണ് അദ്ദേഹം വോട്ട് ചെയ്തത്. ആദ്യം പറയാനുള്ളത് വലിയ സന്തോഷത്തോടെ ഞാൻ ഇവിടെ വന്നിട്ട് വോട്ട് ചെയ്തത് മാത്രമല്ല, നല്ല ആൾക്കൂട്ടം കണ്ടത് വോട്ട് ചെയ്യാൻ. കാരണം നമ്മുടെ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് നഗരസഭയായാലോ പഞ്ചായത്ത് ആയാലോ ഒരു വലിയ പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായത് ടേൺ ഔട്ടിൻ്റെ കുറവായിരുന്നു. ഈ തവണ ഞാൻ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ അനുഭവം ജനങ്ങൾ നല്ലോണം വരുന്നുണ്ട് വോട്ട് ചെയ്യാൻ. അവർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി അവർ എല്ലാ ദിവസത്തിലത്തെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുന്ന പ്രതിനിധിത്വമാണ് നമ്മളുടെ നഗരസഭയിലും നമ്മുടെ പിന്നെ പഞ്ചായത്തുകളിലും. അതുകൊണ്ട് ഇത് രണ്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ ഇറങ്ങിയത് വലിയ സംഭവം. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നല്ലൊരു ഒരു വ്യത്യാസം വരാൻ പോവുകയാണ് നമ്മുടെ നഗരസഭയിൽ ഇത്തവണ. കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൊച്ചുള്ളൂർ ക്ഷേത്രത്തിന് സമീപമുള്ള ബൂത്തിലാണ് വോട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനുമിടയിൽ നഷ്ടമായ നഗരസഭാ ഭരണം ഇക്കുറി ലഭിക്കും എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ മാതൃകയിലുള്ള ഭരണം ആഗ്രഹിക്കുന്ന ജനങ്ങളിൽ ബി ജെ പി മുന്നണിക്ക് വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എനിക്ക് വിലയിരുത്താൻ സാധിച്ചിട്ടുള്ളത്, പല സ്ഥലങ്ങളിലും സി പി എമ്മിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവുമാണ്. കോൺഗ്രസ് പല സ്ഥലത്തും അപ്രസക്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. നഗരസഭ എൽ ഡി എഫ് നിലനിർത്തുമെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. എൽ ഡി എഫ് വലിയ വിജയം നേടും, വെറും വിജയമല്ല വ്യക്തമായ ഭൂരിപക്ഷം നേടും എന്ന ആത്മവിശ്വാസത്തിലാണ് എസ് ആർ പി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം കൈവരിക്കും. കേരളത്തിൽ എല്ലായിടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ വിജയം നേടും. ഇന്നിപ്പോൾ രാജ്യത്താകെ നടക്കുന്ന പ്രവർത്തനങ്ങൾ അതാണ് തെളിയിക്കുന്നത്. യു ഡി എഫിനെയും എൻ ഡി എയും പരാജയപ്പെടുത്തും. മുന്നണികൾ ആത്മവിശ്വാസത്തിലാണ്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഫലം പ്രവചനാതീതമാണ്. അതിനാൽ ഫലത്തിനായി കാത്തിരിക്കുക തന്നെ.